Hello, my students. So from the previous class, we studied about different types of diseases, that is bacterial diseases, viral diseases, fungal diseases, etc. And here we are going to learn about a new types of diseases, that is disease caused by protozoa. Protozoa is a type of microorganisms. Okay, bacteria, virus, fungus porella, vera oru type of microorganism aanu protozoa ennu parayunnathu. Okay, protozoans are unicellular eukaryotes aanu. And protozoa cause cheyina diseases aanu malaria. Malaria is a disease which is caused by protozoa. Okay, example aanu protozoal diseases ne malaria. And engineyanu malaria, which means malambani alle, adu engineyanu humans ne cause cheynathu ennu parayunnundu. And here the pathogen is plasmodium. And ഇതിന്റെ വെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. ആ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിപ്പ, കോവിഡ് ഒക്കെ കൊറോണ വൈറസ് ആണ്. ലൈക്ക് ദിസ് ഹിയർ ദ മലേറിയൽ ഡിസീസസിൻ്റെ പാത്തോജൻ ഈസ് പ്ലാസ്മോഡിയം ആൻഡ് ദ വെക്ടർ ഈസ് female anopheles mosquito and the host is human. ഇത് ഹ്യൂമൻസിൽ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് വന്ന് ബൈറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് പ്രോട്ടോസോവൻ ഡിസീസസ് ആയിട്ടുള്ള മലേറിയ കോസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ സിംറ്റംസ് ഓഫ് ദിസ് ഡിസീസ് ഈസ് ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ഈസ് ദി മേജർ സിംറ്റംസ് ഓഫ് ദി മലേറിയൽ ഡിസീസസ്. ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആണ് ഇതിൻ്റെ മേജർ സിംറ്റം. ദി ഒതർ സിംറ്റംസ് ആർ ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയറിയ, അനീമിയ, എക്സെട്ര. സോ ദ സിംറ്റംസ് ആർ, ഏതൊക്കെയാണ് സിംറ്റംസ്? ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ്, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, ഹെഡേക്ക്, വൊമിറ്റിംഗ്, ഡയറിയ, അനീമിയ, എക്സെട്ര ആർ ദ സിംറ്റംസ് ഓഫ് മലേറിയ. ആൻഡ് ദ പാത്തോജൻ ഈസ് പ്ലാസ്മോഡിയം, വെക്ടർ ഈസ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ആൻഡ് ദ ഹോസ്റ്റ് ഈസ് ഹ്യൂമൻ ബോഡി. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ മലേറിയൽ ഡിസീസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് വേംസ് ആസ് പാത്തോജൻസ്. പാത്തോജൻസ് ആയിട്ട് വേംസും കാണപ്പെടുന്നുണ്ട്. And filariasis is caused by filarial worms that are spread by Culex mosquitoes. Culex mosquitoes widespread ചെയ്യുന്ന ഒരു diseases ആണ് filariasis and caused by filarial worms. Filarial worms ആണ് അത് എന്ത് ചെയ്യുന്നത്, കോസ് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്നതാണ് Culex mosquitoes. And the diseases of worms vali namakku varuna diseases aanu filariasis, which means mandiroga. Mandiroga ennokke parnu ketittilla, adu spread cheynathu Culex mosquitoes aanu filarial worms vali. Okay, and id engeneyanu nammada body il effect cheynathu, how it affect in our human body. Yes, the worms stay in the lymph duct. നമ്മുടെ lymph ഡക്റ്റുകളിൽ ഈ worms stay ചെയ്യുന്നുണ്ട് and obstruct the flow of lymph. ലിംഫിൻ്റെ ഫ്ലോനെ അവരവിടെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഡക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ വേംസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലിംഫ് ഡക്റ്റിൽ സ്റ്റേ ചെയ്തിട്ട് ലിംഫിൻ്റെ ഫ്ലോനെ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് അവിടെ ഡക്ട്സിനെ ബ്ലോക്ക് ചെയ്യും. സോ ലിംഫ് ഡക്റ്റ് ബ്ലോക്ക്, വിച്ച് മീൻസ് ദിസ് കോസ് സ്വെല്ലിംഗ് ഇൻ ദി ലിംഫ് ഡക്റ്റ്. അവിടെ ലിംഫിന് ഒബ്സ്ട്രക്ട് ചെയ്താൽ അവിടെ ലിംഫ് ഡക്റ്റ് സ്വെല്ല് ചെയ്ത് വരും. സോ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഫൈലേരിയാസിസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, പൊള്യൂട്ടഡ് സറൗണ്ടിങ്സ് പ്രമോട്ട് ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പാത്തോജൻസ്. ഈസ് ഇറ്റ്? യെസ്. The increase in the number of vectors like mosquitoes, house flies, etc. leads to the spread of communicable disease much beyond control. In order to control the spread of communicable disease,
it's necessary to avoid situations that leads to the multiplication of pathogens and vectors. It's our duty to keep our surroundings ക്ലീൻ. എന്താണത് പറയുന്നത്? ഒന്നുമില്ല, അതായത് നമ്മുടെ സറൗണ്ടിങ്സും പ്രിമൈസസും നമ്മൾ ക്ലീൻ ആയിട്ടും ഹൈജീനിക് ആയിട്ടും കൊണ്ട് നടന്നില്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള ഇപ്പോൾ ഹൗസ് ഫ്ലൈസ് മോസ്കിറ്റോസ് പോലെ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഡെങ്കി ഫീവർ, ചിക്കുംഗുനിയ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസീസസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്ന മെയിൻ ധർമ്മം എന്താണ്? നമ്മുടെ ചുറ്റുപാടും ക്ലീൻ ആയിട്ട് അതിൻ്റെ ഹൈജീൻ ആയിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ദ ഫസ്റ്റ് മെയിൻ പ്രിവെൻറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സേർവിങ് ഡ്രൈ ഡേ ഇൻ സ്കൂൾസ് ആൻഡ് അറ്റ് ഹോം? എന്താണ് ഡ്രൈ ഡേ നമ്മുടെ സ്കൂൾസിൽ ആചരിക്കുന്നതിന് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. അവർ കെയർലെസ്നെസ് ആൻഡ് അൺക്ലീൻ സറൗണ്ടിങ്സ് ആർ ദി മെയിൻ റീസൺ ഫോർ ദി സ്പ്രെഡിങ് ഓഫ് ദി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഡെങ്കി ഫീവർ, ചിക്കുംഗുനിയ എക്സെട്ര ആർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ബൈ എയ്ഡ്സ് ഈജിപ്ത് മോസ്കിറ്റോസ്. ദേ യൂഷ്വലി ബ്രീഡ് ഇൻ ക്ലിയർ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. സോ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിനൊക്കെ മോസ്കിറ്റോസൊക്കെ സ്റ്റാഗ്നൻറ്റ് വാട്ടറിലാണ് അവർ എന്ത് ചെയ്യുന്നത്, എഗ്ഗിലെ ചെയ്യുന്നത്, അതുവഴിയാണ് അവർ മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ദ മോസ്റ്റ് പ്രിവെൻറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ഓഫ് കോഴ്സ് ദി ഇറാഡിക്കേഷൻ ഓഫ് ദ മോസ്കിറ്റോസ് ഈസ് ദി മോസ്റ്റ് എഫക്റ്റീവ് റെമഡിയൽ മെഷേഴ്സ് ടു അവോയ്ഡ് ദസ് ഡിസീസസ്. So this is the significance of observing dry day in schools and at home. So dry day നമ്മൾ എന്തുകൊണ്ടാണ് അതിന് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? അവരുടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ തടയണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ചുറ്റുപാടുള്ളതൊക്കെ അവിടെ നിന്നും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാത്തോജനിക്, ദാറ്റ് മീൻസ് മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് ആണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് മെയിൻ ടോപ്പിക് ഈസ് നോൺ പാത്തോജനിക് ഡിസീസസ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ നോൺ പാത്തോജനിക് ഡിസീസസ്? യെസ്, ദാറ്റ് മീൻസ് വിത്തൗട്ട് പാത്തോജൻസ്, പാത്തോജൻസ് ഇല്ലാതെയും നമുക്ക് ഡിസീസസ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസീസസ് ആണ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓക്കുപേഷണൽ diseases, and the third one is genetic diseases, and the fourth one is lifestyle. So here there are the four main non-pathogenic diseases are deficiency of nutrients, occupational disease, genetic disease and lifestyle. Okay, so the first one is deficiency of nutrients. Nutrients in the deficiency vadi edokke diseases varunnundu? Yes, vitamin എൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസി വരുന്നതാണ് ഗോയിറ്റർ, അതേപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി വെച്ച് വരുന്ന ഡിസീസസ് ആണ് അനീമിയ. സോ ദ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഡിസീസസ് ആണ് അനീമിയ, ഗോയിറ്റർ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എക്സെട്ര. സോ ഓരോന്നിൻ്റെയും ഡെഫിഷ്യൻസി വേണം, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, and the second one is occupational disease. Occupational disease are caused by situations in work site. നമ്മള് ഏതൊക്കെ വർക്ക് സൈറ്റിലാണോ ജോബ് ചെയ്യുന്നത് അതുവഴി വരുന്നതാണ് നമുക്ക് ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. സം എക്സാമ്പിൾസ് ഫോർ ഒക്കുപേഷണൽ ഡിസീസസ് ആർ ഗിവൺ ബിലോ. ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂമോക്കോണിയോസിസ്, ന്യൂമോക്കോണിയോസിസ്, സിലിക്കോസിസ്
asbestosis. So here there are the three main occupational diseases are pneumoconiosis, silicosis and asbestosis. Okay, the first one is pneumoconiosis, which affect the laborers engaged in coal mining. അതായത് കൽക്കരി നിർമ്മാണത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് എഫക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് ന്യൂമോകോണിയോസിസ്. സിലിക്കോസിസ് എഫക്റ്റിംഗ് മൈനിങ് വർക്കേഴ്സ് റിലേറ്റഡ് ടു ഗോൾഡ്, ടിൻ, മൈക്ക ആൻഡ് ലാബേഴ്സ് ഇൻ കോറി, പോട്ടറി ആൻഡ് സെറാമിക്സ്. അതായത് ഈ കോറി സെറാമിക്സ് പോലുള്ള ലാബേഴ്സിന്, അതുപോലെ തന്നെ ഗോൾഡ്, ടിൻ, മൈക്ക ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന മൈനിങ് വർക്കേഴ്സിനാണ് സിലിക്കോസിസ് എന്ന് പറയുന്ന ഒക്കുപേഷണൽ ഡിസീസ് കോസ് ചെയ്യുന്നത്. And the third one is asbestosis, that is affecting workers in asbestos factories. Asbestos factories il work cheynavarku affect cheyna disease aanu asbestosis diseases. Okay, so here there are the main three types of occupational diseases. Okay, so deficiency of nutrients varuna diseases edokkaanu paranju, occupational diseases edokkaanu paranju. And the next one is genetic diseases. Genetic diseases, the first one is hemophilia. Okay, ഹീമോഫീലിയ ആണ് ഫസ്റ്റ് വരുന്ന ജനറ്റിക് ഡിസീസ്. അതായത് എന്താണ് പറയുന്നത്, ബ്ലഡ് ക്ലോട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള പ്രോട്ടീൻസ്, ചില പ്രോട്ടീൻസ് ഉണ്ട്, അതുവഴിയാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് കോട്ട് ചെയ്യുന്നത്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ദി ബ്ലഡ് പ്ലാസ്മ. വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ synthesis become defective. So ee oru genes ile nammal effect aakkan vaandiittu aa oru genes ine aa protein synthesis ine pattilla endunnengil aa genes ine endu sambhavikkum, it's the synthesis of protein fails. Avade endu cheyyunnundu, പ്രോട്ടീൻ അവിടെ അവർക്ക് നിർമ്മിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എന്താണ്, വെൻ വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്, ഇറ്റ്സ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫെയിൽസ്. അതെ, ആ ഒരു ജീൻസിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അവിടെ അതെന്തുകൊണ്ടാണ് ആ ഒരു പ്രോട്ടീൻ സിന്തസിസ് അവിടെ കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് അവിടെ ആ ഒരു ഡിഫക്റ്റീവ് സംഭവിക്കുന്നത്. ഓക്കെ, so the hemophilia is the condition in which excess blood is lost even through minor wounds. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന through minor wounds വഴിയും എക്സസീവ് ബ്ലഡ് ലോസ് ചെയ്യുന്ന, that condition is known as hemophilia. സോ ഇതൊരു ജനറ്റിക് ഡിസീസാണ്. ജനറ്റിക് ഡിസീസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പാരമ്പര്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസീസാണ്. As hemophilia is a genetic disease, a complete cure is not possible at present. Temporary relief is brought in by identifying and injecting the deficient protein. അതായത് ഇതൊരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ക്യൂറിങ് എന്ന് വെച്ചാൽ ഇപ്പോഴും പോസിബിൾ അല്ല. ഇതിൻ്റെ ഒരു പെർമനൻറ്റ് ക്യൂറിങ് പോസിബിൾ അല്ല. ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസീസസിനെ എങ്ങനെ തടയാൻ പറ്റുന്നുണ്ട്, യെസ് by identifying and injecting the deficient protein. നമ്മുടെ ബോഡിയിൽ ഏത് പ്രോട്ടീനാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അതിനെ കണ്ടെത്തിയിട്ട് ആ ഒരു പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊരു ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ദേർ ആർ സോഷ്യൽ വർക്കേഴ്സ് വിച്ച് ഒരുപാട് ഹീമോഫീലിയ പേഷ്യൻസിന് റിലീഫിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ വർക്കേഴ്സൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. And adana hemophilia diseases, that is an genetic disease aanu. And the second type of is sickle cell anemia. Sickle cell anemia means the defect in genes may also cause deformities in the sequencing of amino acid which are building blocks of hemoglobin. ഫസ്റ്റ് ഡിസീസസ് നമ്മൾ പറഞ്ഞത് ഹീമോഫീലിയ ആയിരുന്നു. സെക്കൻഡ് വൺ ഈസ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, അതായത് അത് എന്താണ് പറയുന്നത്,
The defects in genes may also cause deformities in the sequencing of amino acids which are building block of hemoglobin. Hemoglobin the building blocks are amino acid. This amino acid in the sequences endengilum deformities undengile adu genes ine defect cheyyunnund. Okay. As a result of this, so idu vali endanu undagunnathu, yes, the structure of hemoglobin changes and this in turn decrease in its oxygen carrying capacity. Nammal previous class lokke paranjittundayirunnu hemoglobin ennu parayunnathu, yes, of course oru disc shaped aayittanu namukku kaanan pattunnathu alle. So ee oru hemoglobin de building blocks aanu amino acid. Aa amino acid inde sequences ne deformities varunnathu valiyana sickle cell anemia എന്ന് പറയുന്ന ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നത്. സോ ഈ ഒരു ഡിസീസ് വരുന്നത് വഴി ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ട് ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് ഒരു സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതായത് അവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ്. ഇവിടെ ഇതിലൂടെയാണ് ഹീമോഗ്ലോബിൻ, ഇതാണ് കറക്റ്റ് ഷേപ്പിനുള്ള ഹീമോഗ്ലോബിൻ. ബട്ട് ഒരു സിക്കിൾ സെൽ അനീമിയ പേഷ്യൻറ്റിൻ്റെ കേസിലാകുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു അമിനോ ആസിഡിൻ്റെ സീക്വൻസസിന് ഡിഫോമിറ്റീസ് സംഭവിച്ചിട്ടാണ് അത് ആ ബെൻഡ് ചെയ്യുന്നത്. ഇതാണ് കറക്റ്റ് ഷേപ്പ്. ബട്ട് ഇതാണൊരു സിക്കിൾ സെൽ അനീമിക് പേഷ്യൻറ്റിൻ്റെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇതാ ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതിൽ എന്താണ് ഇവിടെ പറയുന്നത്? ചേഞ്ചസ് ഒക്കുർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ RBC. Red blood cells bend like sickle. എങ്ങനെയാണ് അത് RBC sickle ആകുന്നത് എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? The oxygen carrying capacity of red blood cells decreases. So ഈ ഒരു പേഷ്യൻസിൽ ഇവരുടെ ഒരു ഹീമോഗ്ലോബിന് സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുന്ന ആ ഒരു പേഷ്യൻസിൻ്റെ ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി അവിടെ കുറയുന്നുണ്ട്. So the sickle shaped RBCs get collected in the blood vessels. So blood vessels il ninnu namakku sickle shaped RBCs ne kittunnundu and ad end cheyyunnundu, yes, it block the flow of blood in the blood illulla aa oru flow avide block cheyyunnundu. സോ അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഹീമോഗ്ലോബിൻ്റെ ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈ ഡു ഹീമോഫീലിയ പേഷ്യൻസ് ലോസ് ബ്ലഡ് എക്സസീവ്ലി ഈവൺ ത്രൂ മൈനർ വൂൺസ്? ദ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വൈ ഡു ഹീമോഫീലിയ പേഷ്യൻസ് ലോസ് ബ്ലഡ് എക്സസീവ്ലി ഈവൺ ത്രൂ മൈനർ വൂൺസ്? എന്തുകൊണ്ടാണ് മൈനർ വൂൺസ് വഴിയും ആ ഒരു ഹീമോഫീലിക് പേഷ്യൻസിന് എക്സസീവായിട്ട് ബ്ലഡ് ലോസ് ചെയ്യുന്നത്? യെസ്, അതെന്താണ് അതിൻ്റെ ആൻസർ? ബ്ലഡ് ക്ലോട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ദി ബ്ലഡ് പ്ലാസ്മ. അതായത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലുള്ള ചില പ്രോട്ടീൻസ് വഴിയാണ് അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. ദി സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫെയിൽസ് വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്. അതായത് ആ ഒരു പ്രോട്ടീൻ സിന്തസിസ് ആ ഒരു ജീൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പ്രോട്ടീന് ആ ഒരു സിന്തസിസ് അവിടെ നടന്നില്ലെങ്കിൽ അത് ഫെയിലാകുന്നുണ്ട്. സോ അപ്പോൾ എന്താണ്, പ്രോട്ടീൻ സിന്തസിസ് അവിടെ ഡിഫക്റ്റീവ് ആകുന്നുണ്ട്. സോ ആ ഒരു ജീൻസിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് ഡിഫക്റ്റീവ് ആകുന്നത് വഴി അവിടെ ഒരുപാട് ബ്ലഡ് ലോസേജിന് കാരണമാകുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ബ്ലഡ് ക്ലോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. The synthesis of protein fails when the genes that control protein synthesis become defective. Hence, excess blood is lost even through minor wounds. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഡിഫോമിറ്റി ഓഫ് RBC ഇൻ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് എഫക്ട് ദെയർ ബോഡി? എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? യെസ്, അതായത്
ഓക്സിജൻ കാരിയിങ് കപ്പാസിറ്റി റെഡ് ബ്ലഡ് സെൽസിൽ കുറയുന്നുണ്ട്. സോ സിക്കിൾ ഷേപ്പ്ഡ് ആർ ബി സീസ് നമുക്ക് ബ്ലഡ് വെസൽസിനെ കളക്ട് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡിൻ്റെ ഫ്ലോനെ ബ്ലോക്ക് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ്റെ ഷേപ്പ് ഒരു ബെൻഡ് ലൈക്ക്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ബെൻഡ് ലൈക്ക് സിക്കിളായി മാറുകയാണ്. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്തത്. അതായത് പ്രോട്ടോസോവൻ ഡിസീസസ് ആയിട്ടുള്ള മലേറിയയും വേംസ് സ്പ്രെഡ് ചെയ്യുന്ന ഫൈലേറിയൽ ഡിസീസസും അതുപോലെ തന്നെ നോൺ പാത്തോജനിക് ഡിസീസസ് ആയിട്ടുള്ള ഫോർ ടൈപ്പ് ഡിസീസസ് ആയിരുന്നു. ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, ഒക്കുപേഷണൽ ഡിസീസ്, ജനറ്റിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് വഴി വരുന്ന ഡിസീസസ് ഏതാന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഒക്കുപേഷണൽ ഡിസീസസ്, ദെൻ ജനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള ഹീമോഫീലിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, വർക്ക് എന്താന്ന് വെച്ചാൽ പ്രോട്ടോസോവൽ ഡിസീസസിനെ കുറിച്ചൊരു ചെറിയ നോട്ട്സ് എഴുതുക, അതുപോലെ തന്നെ ഫൈലേറിയൽ ഡിസീസസിനെ കുറിച്ചിട്ടും. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡ്രൈ ഡേ ഇൻ സ്കൂൾസ് ആൻഡ് ഹോം, ഡിസ്കസ്. അതിനൊരു ആൻസറും കണ്ടെത്തുക. ദെൻ നോൺ പാത്തോജനിക് ഡിസീസസ് പോയിൻ്റ് ഔട്ട് ചെയ്യുക. ഒക്കുപേഷണൽ ഡിസീസസ് എന്താണെന്ന് എഴുതുക, അതെങ്ങനെയാണ് കോസ് ചെയ്യുന്നത് എന്ന് എഴുതുക. ദെൻ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് വഴി വരുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ദെൻ ജനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയയും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.